ഇതാളുകളിങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പം ഉണ്ടാക്കുകയാണ് അല്ലേ? ആ അവർ പറയുമ്പോൾ ഉണ്ടാക്കുകയാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നില്ല. ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല ചായ. അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. ടേസ്റ്റ് കിട്ടത്തില്ല. അതാണ് ആ ടേസ്റ്റിൻ്റെ ഒരു രഹസ്യം. അപ്പം ഉണ്ടാക്കി നല്ല ചൂടായി. പഴം നിറച്ച ഫില്ലിങ് മറ്റേ വവലും നട്സും ആ നട്സ് മറ്റേ തേങ്ങ എല്ലാം കൂടെ നിറച്ചുകൊണ്ടുള്ള ഒരു പഴം നിറച്ചത്. ബ്ലൂബെറി ഉണ്ട്, റോസ് ഉണ്ട്, കാരമൽ ഉണ്ട്, ഐറിഷ് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, റോസ് ഉണ്ട്. നമുക്ക് കച്ചവടം ഉള്ളതായിരുന്നുകൊണ്ടായിരുന്നു ഇവർക്കെല്ലാം പ്രശ്നം ഉണ്ടായത്. നമ്മളവിടെ ആരും ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, കംപ്ലയിൻസും ഇല്ല. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്ത് അവരിനി ചായ ഉണ്ടാക്കുന്നതിലൊരു താമസം വന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ നല്ല മഴയത്ത് ഒരു അടിപൊളി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം കാണുന്നത് നമ്മുടെ വീഡിയോയിൽ. നല്ല മഴയത്ത് നല്ല ആംബിയൻസ് ഉള്ള നല്ല വൈബുള്ള ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നത്, ആ സ്ഥലത്ത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചായ കുടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ബൈപ്പാസ് റോഡിലുള്ള ചായവാല എന്ന് പറയുന്ന ഷോപ്പിന് മുമ്പിലാണ്. അപ്പം ഈ മഴയത്ത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ഷേവ്യർ. ഞാനാണ് ചങ്ങനാശ്ശേരിയിലെ ചായവാല എന്ന് പറയുന്ന ഒരു ആശയത്തിൽ കൊണ്ടുവന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ഞാനാണ്, ആലപ്പുഴയിൽ നിന്ന് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തത്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഇത്രയും ഫ്രാഞ്ചൈസികൾ തന്നെ ചായവാല എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിനുണ്ടായി വന്നത്. ചായ ഫീൽഡിലോട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ കോവിഡ് ക്രൈസിസ്, എല്ലാൻ്റെ ഫിനാൻഷ്യൽ സർവീസിൽ ജോലി ഉണ്ടായിരുന്നു. കമ്പനി പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റെസിഗ്നേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വകുപ്പും ഇല്ലാതെ വന്നപ്പോൾ ചെയ്ത പ്രസ്ഥാനമാണിത്. 30 വെറൈറ്റി ചായകളുണ്ട്. 30 വെറൈറ്റിക്കകത്തും എല്ലാ ചായയും നമ്മൾ മേയ്ക്കുന്നത് തേയില കൊണ്ട് മാത്രമാണ്. നോർമൽ പോലെ ടിഞ്ചേഴ്സോ മറ്റേ അതിൻ്റെ അകത്ത് ഇടുന്ന ഫ്ലേവേഴ്സോ ഒന്നും യൂസ് ചെയ്യാറില്ല. വാനില ചായക്ക് ഉൾപ്പെടെ നമ്മൾ തേയിലയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മസാല ടീ, ഏലാച്ചി ചായ, ജിഞ്ചർ ടീ ഇതുപോലുള്ള സാധനമെല്ലാം ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല, നമ്മൾ നോർമലി മേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ജിഞ്ചർ ടീ എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഇടിച്ച് ചായയിലിട്ട് കൊടുത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു അമ്മ എങ്ങനെ ചായ ഉണ്ടാക്കി തരുന്ന ആ രീതിയിലാണ് നമ്മൾ ചായ കൊടുക്കുന്നത്. കാരണം മസാല ടീ, ഏലക്ക, ജിഞ്ചർ, ജിഞ്ചർ വിത്ത് മിൻറ്റ്, വാനില ചായ, ചോക്കോ ചായ, ഹോട്ട് ചോക്ലേറ്റ്, മിൻറ്റ്, ബൂസ്റ്റ്, ഹോർലിക്സ് ബ്രൂ, കോഫി, സാഫ്രോൺ, പാൻ ചായ. കേരളത്തിലാദ്യമായിട്ട് പാൻ ചായ ചെയ്യുന്ന ഞങ്ങളാണ് തോന്നുന്നു. ഫാനില്ല, ഇപ്പോൾ ഒന്ന് കുടിച്ചിട്ട് പോകുന്നവർ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വൈബോടെ ചായ കുടിക്കണം ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ നല്ല കിടിലൻ വൈബാണ്, നല്ല കിടിലൻ ചായ കിട്ടും ഇവിടെ. പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സാണ്, നല്ല കിണ്ണൻ ചായ ഇവിടെ. മസാല ചായ ഒക്കെ സൂപ്പറാണ്. പിന്നെ അടിപൊളിയാണ്. അത് വൈബോടെ ചായ കുടിക്കുക. വൈബല്ലേ, ചായ മാത്രം കിട്ടിയിട്ടായില്ലോ, വൈബും കൂടെ വേണ്ടേ? പിന്നെ വൈബല്ലേ വേണ്ടേ? വൈബും ചായ ഉണ്ട്, ഓക്കെയാ, ഇങ്ങ് പോരി. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. എനിക്കിവിടെ അടുത്തൊരു ഷോപ്പൊക്കെ ഉള്ളതാണ്. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചാർജ് കിടാറാകുമ്പോഴത്തേക്കിന് ഒന്ന് ചാർജ് ആകാൻ വേണ്ടി സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്ന ആൾക്കാരാണ്. വൈകുന്നേരം സമയങ്ങളിലോ അല്ലെ രാത്രിയിലോ ഒക്കെ ആഴ്ച എന്താണേലും 2-3 ദിവസം എന്താണേലും ഉണ്ട്. ചായ, ഇതുപോലെ പഴം നിറച്ചത്, പിന്നെ ചിക്കൻ ബോണ്ട. ഇവിടുത്തെ നമ്മുടെ പലഹാരങ്ങളൊക്കെ അല്ലേ? ഇത് പഴം നിറച്ചത്, പഴം നിറച്ച ഫില്ലിങ്, മറ്റേ വവലും നട്സും നട്സ് മറ്റേ തേങ്ങ എല്ലാം കൂടെ നിറച്ചുകൊണ്ടുള്ള ഒരു പഴം നിറച്ചത്. ചിക്കൻ ബോണ്ട ആ ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് ചിക്കൻ ബോണ്ട. ചിക്കൻ ബോണ്ട ആ പിന്നാണ് ബീഫ് കട്ലറ്റ്സ്. ഇതിൻ്റെ എല്ലാം ഇതെന്നാന്ന് ചോദിച്ചാൽ വേറെ ആർട്ടിഫിഷ്യലായിട്ട് വേറെ കണ്ടൻസ് ഒന്നും മേക്ക് ചെയ്യുന്നില്ല, ഹോം ബേക്കേഴ്സാണ് മേക്ക് ചെയ്ത് തരുന്നത്. ഞങ്ങൾ ചെങ്ങന്നൂർ സ്വദേശികളാണ്. ചെങ്ങന്നൂർ സ്വദേശികളാണ്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ആംബിയൻസും പ്രത്യേകിച്ച് യുവാക്കളെ എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതി യുവാക്കൾ തന്നെ ഇത് നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ അതെ, തീർച്ചയായിട്ടും. ഇതാണ് നമ്മൾ, ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. ഇവിടെ കിച്ചൺ അല്ലേ? ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. ഇത് നമ്മൾ ചായ ഫ്രഷ്ലി ബ്രൂഡ് ആണ്. നമുക്ക് കാണുമ്പോഴേ നമ്മൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ അയാൾക്കൊരു ചായ മേക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ സമോവറിൽ മേക്ക് ചെയ്തിരിക്കുന്ന പാൽ ചൂടാക്കി കൊടുക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചായയുടെ ടേസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും, ഒരിക്കലും മാറ്റങ്ങളുണ്ടാകത്തില്ല. കാരണം ഒരേ മേക്കിങ്ങിലാണ് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തേയില, ഇത് മസാല ടീ. മസാല ആ ഇത് ഏലക്ക, ഏലക്ക ചായ. ഇതാണ് ഏലക്ക ടീ. മസാല ചായ, മസാല ലെമൺ സ്പൈസസ്.
വിത്ത് പിങ്ക് സോൾട്ട് ഉണ്ട്. ഇതാണ് പിങ്ക് സോൾട്ട്. പിങ്ക് സോൾട്ട് അല്ലേ? ഇതാണ് മസാല ചായക്കകത്ത് വരുന്നത്. ഇത് മസാല ചായക്കകത്ത് പൊടിച്ച് ചേർക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന കൊള്ളാം. നല്ല ആംബിയൻസാ. ഇത് നമ്മുടെ ഏലക്ക ചായ. ഏലക്ക ചായ അല്ലേ? അപ്പൊ നിങ്ങൾ മൂന്ന് പേരാണോ? ഒരാളുണ്ടല്ലേ? നാല് പേരാണ്. നാല് പേര്. ഏകദേശം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുത്തെ ആളുകളാണ്. വളരെ നല്ല ആ ചായയുടെ ലെവലെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരിതാണ്. ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഈ ഒരു ഇതും കൂടെ വന്നതോടുകൂടി നമുക്ക് ആ ഇരിക്കാനുള്ളൊരു സൗകര്യം കൂടെ കിട്ടി. അതുകൊണ്ട് ഇച്ചിരി സമയമെടുത്ത് അവരിനി ചായ ഉണ്ടാക്കുന്നതിലൊരു താമസം വന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. ടേസ്റ്റ് കൂടും ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും താമസം കൊടുത്തത് ടേസ്റ്റ് കൂടും. നമ്മളിവിടെ പലരും വന്ന് ചോദിക്കും നിങ്ങൾക്ക് ജ്യൂസോ ചെയ്ത് കൂടെ കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ തുടങ്ങിയ ഒരു ആശയത്തിൽ നിന്നാണ് ഇത്. ബെറ്റർ ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ജ്യൂസുകളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടത്. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, മാത്യു ടെസർ എന്ന് പറയുന്ന കേരളത്തിലെ ഏക സ്റ്റാഫാണ്. നല്ല സാധനം അവൻ മേക്ക് ചെയ്യുന്ന ഒരുപാട് തവണ ഞാൻ കണ്ടതുകൊണ്ട് അവനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ എനിക്ക് ആദ്യമേ ഈ ഷെയ്ക്ക് ചെയ്യാനുള്ള സിറപ്പ് പരിചയപ്പെടുത്തിരുന്നത്. ഈ സിറപ്പിൻ്റെ ക്വാളിറ്റി എന്നാന്ന് ചോദിച്ചാൽ നമ്പർ വൺ ഫ്രഞ്ച് സിറപ്പാണ്. ഫ്രഞ്ചാണ് സാധനം, ഫ്രാൻസാണ്. ഇമ്പോർട്ട് ചെയ്യണം. സാധനം ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സാധനം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ചില്ല് കുപ്പിക്കകത്താണ് ഈ സിറപ്പ് വരുന്നത്. ഇതൊരു ബ്ലൂബെറിയുടെ 1 ലിറ്റർ സിറപ്പ് ബോട്ടിലാണിത്. ബ്ലൂബെറി ഉണ്ട്, റോസ് ഉണ്ട്, ക്യാരമലുണ്ട്, ഐറിഷ് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, റോസ് ഉണ്ട്, ഹേസൽ നട്ട് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, വെർജിൻ മൊജിറ്റോ ഉണ്ട്, മിന്റ് ഉണ്ട്. ഇതെല്ലാം ഫ്രാൻസാണ്. ഈ സാധനം എല്ലാം വേണം. ഇത് എഴുതിയിട്ടുണ്ടല്ലോ. ഇതേണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതേണ്ട് എൻ ഡി ഫ്രാൻസ് ഉണ്ടോ? പെപ്സിക്കോയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള ബ്രിട്ടിക് എന്ന് പറഞ്ഞ കമ്മിയുടെ അണ്ടറി വരുന്ന സെറപ്സാണിത്. ഇതിനെല്ലാം നമ്മുടെ വെറൈറ്റി ആയ നരുനീണ്ടി പാൽ സർബത്തുണ്ട്. പിന്നെ നരുനീണ്ടി ജ്യൂ നാരങ്ങ വെള്ളം ഉണ്ട്. ഇത് മസാല ചായക്കുള്ള പരിപാടിയാണോ? ഇത് നമ്മുടെ മസാല അല്ലേ? ഇതിപ്പോൾ എത്ര ഐറ്റം സ്പൈസസ് ഉണ്ട് ഇതിനകത്ത്? 11 സ്പൈസസ് ഉണ്ട് അല്ലേ? ഇതിനകത്തല്ലേ നമ്മുടെ സോൾട്ട് ഉള്ളത്? പിങ്ക് സോൾട്ട് ഉള്ളത് അല്ലേ? അത് തന്നെ അടിപൊളി. സമയം കൂടുന്നതോറും ടേസ്റ്റ് കൂടും. അത് മതി, ടേസ്റ്റ് ചായ മതി. അവിടെ തിളച്ചാണ്ട് പൊങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ചായ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും അല്ലേ? ഇത് ആളുകൾ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പം ഉണ്ടാക്കുകയാണ് അല്ലേ? അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നില്ല. ടേസ്റ്റ് കിട്ടത്തില്ല. അതാണ് ആ ടേസ്റ്റിന്റെ ഒരു രഹസ്യം. അപ്പം ഉണ്ടാക്കി നല്ല ചൂടായി. അപ്പൊ മസാല ചായ അതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അത് അരിച്ചെടുക്കണം അല്ലേ? ആ സംഭവം അങ്ങോട്ട് അരിച്ചെടുക്കുകയാണ്. ഇത്രയും മസാലകൾ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ വിടത്തില്ല അല്ലേ? ആ എല്ലാം കിടക്കുന്നത് കൊണ്ട് അതിങ്ങനെ പതിയെ പതിയെ അരിച്ചെടുക്കണം. മസാല ചായ റെഡി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം. ഞങ്ങൾ ആദ്യമേ നമ്മുടെ AKM സ്കൂളിൻ്റെ അവിടെ വെച്ചായിരുന്നു. വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് എന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ, യങ്സ്റ്റേഴ്സ് തുടങ്ങിയൊരു പ്രസ്ഥാനം വളർന്നു വരുന്നതിനോടൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം നമുക്ക് കച്ചവടം ഉള്ളായിരുന്നുകൊണ്ടായിരുന്നു ഇവർക്കെല്ലാം പ്രശ്നം ഉണ്ടായത്. നമ്മളവിടെ ആരും ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, കംപ്ലയിൻസും ഇല്ല. അതിനേക്കാളും എന്തുകൊണ്ടും ആക്സസബിലിറ്റിയും ഇത്രയും നല്ലൊരു സ്പേസിലോട്ട് നമുക്ക് മാറാൻ പറ്റിയത് സന്തോഷമുണ്ട്. ഇത് തുടങ്ങിയ ടൈം തൊട്ട് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇറ്റ്സ് എ ഗുഡ് സ്പേസ്, നല്ല ചായയാണ്, നല്ല ആംബിയൻസാണ്. സോ ഇറ്റ്സ് ഫൺ ടു ബി ഹിയർ. ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ടായിട്ട് ചങ്ങനാശ്ശേരിയിൽ അധികം സ്ഥലങ്ങളില്ല. അപ്പം ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവരുടെ ചായ എന്ന് സ്പെഷ്യൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ചായ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വേറെ കടകളൊന്നുമില്ല. കാരണം ചായ കുടിക്കാനും ഇരിക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല കട ഇത് മാത്രമായിട്ട് സൂപ്പർ കടയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴ അല്പം മാറി എന്ന സമയത്താണ് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ആ ചായ കുടിക്കാൻ വന്നത് ഞാൻ പറഞ്ഞു നല്ല ആംബിയൻസും നല്ല വൈബും ഒക്കെയുള്ള
ചങ്ങനാശ്ശേരിയിലെ ചായവാല എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അപ്പോൾ അവിടുത്തെ ചായയെക്കുറിച്ചെല്ലാം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഡിഫറൻ്റ് ആയിട്ടുള്ള 30 ചായകളാണ്. ഞാൻ വിചാരിച്ചു 10 ചായകളാണ്, പക്ഷെ അല്ല, 30 ചായകളുണ്ട്. അതിലേറ്റവും ഹിറ്റായിട്ടുള്ള ഒരു ചായ ഇതാണ്, ഇന്ത്യൻ മസാല ചായ. നല്ല മഴയത്ത് നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ചായ. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞ് അറിയിക്കുന്നില്ല, നിങ്ങൾ വന്നത് അനുഭവിച്ചറിയുക. ചങ്ങനാശ്ശേരിയിലെ ചായവാല, നല്ല ചായ കിട്ടും, നല്ല കടികൾ കിട്ടും. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.